നമസ്കാരം. ഭാരത് ലൈവ് എന്ന ഓൺലൈൻ ചാനലിന് ഇരട്ട ദുരന്തങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നേരത്തെ എസ് വി പ്രദീപ് എന്ന സാഹസികനായ തൻ്റെ ഇടമുള്ള ധീരനായ പത്രപ്രവർത്തകൻ കൊല്ലപ്പെട്ടിട്ട് 2 കൊല്ലങ്ങൾ കഴിയുകയാണ്. അതിനുശേഷം അതിൻ്റെ ഉടമയായ മാനേജിംഗ് ഡയറക്ടറായ ജസ്റ്റിൻ ഇന്ന് പുലർച്ചയ്ക്കാണ് മരണപ്പെടുന്നത്. പ്രദീപിൻ്റെ മരണം ഒരു കൊലപാതകമാണെന്ന് വളരെ വ്യക്തമാണ്. അത് എന്നോട് കൃത്യമായി ജസ്റ്റിൻ പലതവണ ഓഫീസിൽ വന്നപ്പോൾ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള തെളിവുകളും സാഹചര്യങ്ങളും അദ്ദേഹം വിലയിരുത്തിയിരുന്നു, പറഞ്ഞിരുന്നു. എസ് വി പ്രദീപ് ധീരനായ ഒരു പത്രപ്രവർത്തകനാണെന്ന് 100% പറയാൻ പറ്റും. അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ, ധീരമായി അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പലതും ഞെട്ടിക്കുന്നതാണ്. യോഹന്നാനുമായും പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന സംഭവ പരമ്പരകളാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് കാരണമായി തീർന്നിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് എന്നോട് ജസ്റ്റിൻ പറഞ്ഞിരുന്നു. ജസ്റ്റിൻ അന്ന് എന്നെ ഏൽപ്പിച്ച ചില ദൗത്യങ്ങളുണ്ടായിരുന്നു, ചില ഇൻഫർമേഷൻസും രേഖകളും ഉണ്ടായിരുന്നു. ആ രേഖകളെല്ലാം ഞെട്ടിക്കുന്നതാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. യോഹന്നാനുമായി ബന്ധപ്പെട്ട് പലരെയും അവയവ മാഫിയയുടെ പ്രവർത്തന ഫലമായി വയനാട്ടിൽ കൊണ്ടുപോയി കൊല്ലുന്നതും ആയിരക്കണക്കിന് ആളുകളെ കൊന്ന് സംസ്കരിക്കുന്നതും ആ ബോഡിയിൽ നിന്ന് അവയവം തട്ടിയെടുക്കുന്നതുമായ ഞെട്ടിക്കുന്ന വിവരങ്ങൾ, അത് വിറ്റ് വിദേശത്തേക്ക് അയച്ച് പൈസ ഉണ്ടാക്കുന്നതിൻ്റെ വിവരങ്ങൾ, അവരെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ആ കോടിക്കണക്കിന് രൂപ വിദേശത്തേക്ക് കള്ളപ്പണം ഹവാല വഴി അയച്ചതിൻ്റെ വിവരങ്ങൾ, പിണറായി വിജയൻ യോഹന്നാൻ്റെ ട്രസ്റ്റ് വഴി പണം അയച്ചതിൻ്റെ വിവരങ്ങൾ, വിദേശത്തു നിന്ന് ഇവിടേക്ക് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് വയലേഷൻ നടത്തി വന്നിട്ടുള്ള പണത്തിൻ്റെ വിവരങ്ങൾ, അങ്ങനെ തുടങ്ങി ഒത്തിരി കേട്ടാൽ ഞെട്ടുന്ന വിവരങ്ങളാണ് അദ്ദേഹത്തെ, യോഹന്നാനെക്കുറിച്ചും പിണറായി വിജയനെക്കുറിച്ചും എന്നോട് ജസ്റ്റിൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള ജസ്റ്റിൻ പലതവണ ക്രൈമിൻ്റെ സഹായിയായി മാറി, പിന്തുണയായി വന്നു, അദ്ദേഹം പിൻബലമായി മാറി. എന്നെ 2 തവണ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തപ്പോൾ 2 തവണയും ഭാരത് ലൈവ് ധീരമായ പോരാട്ടം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. ആദ്യത്തെ കാര്യത്തിൽ നടത്തിയുള്ള പോരാട്ടത്തെക്കാൾ രണ്ടാമത്തെ പോരാട്ടം എന്ന് പറയാം ഏറ്റവും അധികം ശക്തമായ രൂപത്തിലായിരുന്നു. അതിന് കാരണം 2-ാമത്തെ പോരാട്ടത്തിൽ എന്നെ SC ST വകുപ്പുകൾ പ്രകാരം കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കാൻ പോകുന്നു എന്നുള്ള വിവരം നേരത്തെ എന്നെ ഇൻഫോം ചെയ്യുകയും എന്നോട് മുൻകൂർ ജാമ്യം എടുക്കണമെന്ന് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തൊരു വ്യക്തിയായിരുന്നു ജസ്റ്റിൻ. എന്നാൽ ഞാനതിന് തയ്യാറായില്ല. കാരണം ഇത് കള്ളക്കേസാണെന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയാമെന്നും ഞാൻ പോലീസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ടെന്നും, ഇനി ഏതെങ്കിലും കാരണവശാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ തന്നെ ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല, തിരിച്ച് ഞാൻ വരുന്നത് മുമ്പത്തേക്കാൾ ശക്തനായിട്ടായിരിക്കുമെന്നും അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ഞാൻ അദ്ദേഹത്തിന് ചില രേഖകളും കൈമാറിയിരുന്നു. ആ രേഖകളെല്ലാം സുപ്രധാനമാണെന്ന് അദ്ദേഹം തിരിച്ചറിയുകയും കൃത്യമായി ഇതിലെ എനിക്കെതിരെ കള്ളപ്പരാതി കൊടുത്ത ആളുകൾക്കെതിരെ പോരാട്ടം അവർ ഏറ്റെടുക്കുകയും ചെയ്തു. ആ പോരാട്ടം ശക്തമായിരുന്നു. അത് എനിക്ക് വളരെയധികം ഗുണം ചെയ്തിരുന്നു. അങ്ങനെ പുറമേ നിന്നും അകത്തു നിന്നും എനിക്ക് പിന്തുണ നൽകിയ, അതോടൊപ്പം എൻ്റെ ഓഫീസിലെ സ്റ്റാഫുകൾക്ക് പിന്തുണ നൽകിയ, എൻ്റെ വനിതാ സ്റ്റാഫുകൾക്കെതിരെയും ഈ ഗൂഢസംഘം വീണ ജോർജിൻ്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടാസംഘം ആക്രമണം തുടർന്നപ്പോൾ കൃത്യമായി അവർക്ക് പിന്തുണ നൽകിക്കൊണ്ടാണ് ജസ്റ്റിൻ വന്നത്. ഈ അടുത്ത കാലത്ത് എന്നെ കാണാൻ ജസ്റ്റിൻ വന്നിരുന്നു. അതിൻ്റെ കൂടെ ശ്രീലാപ്പിള്ളയും ഉണ്ടായിരുന്നു, അതേപോലെ സുമേഷ് മാർക്കോപ്പോളയും ഉണ്ടായിരുന്നു. എനിക്കെതിരെ കള്ളപ്പരാതി കൊടുത്ത ആ സ്ത്രീ, 3 കുട്ടികളുള്ള സ്ത്രീ, ഇവർക്കെതിരെയും കള്ളപ്പരാതി കൊടുത്തിരുന്നു. ആ കള്ളപ്പരാതി പ്രകാരം തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ ഞാനും കൂടെ പോയിരുന്നു. ആ തൃക്കാക്കര ACIM പോയി കണ്ടിരുന്നു. ഇത് കള്ളക്കേസാണെന്ന് കൃത്യമായി പറയുകയും അത് ശരിയായ അന്വേഷണം നടത്തി മാത്രമേ മാറ്റ നടപടി എടുക്കുള്ളൂ എന്ന് എനിക്ക് ACI ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. അദ്ദേഹം ആ കാര്യം പാലിക്കുക തന്നെ ചെയ്തു. എന്നാൽ അവർ മുൻകൂർ ജാമ്യത്തിന് കൊടുത്ത് ഇന്ന് അതിൻ്റെ വാദം നടക്കുന്ന സമയത്താണ് ജസ്റ്റിൻ മരിക്കുന്നത്, ജസ്റ്റിൻ നമ്മളെ വിട്ടുപിരിയുന്നത്. അദ്ദേഹത്തിൻ്റെ മരണം ദുരൂഹമാണ് എന്ന് ചിന്തിക്കാവുന്ന ധാരാളം സംഭവങ്ങളുണ്ട്. അദ്ദേഹത്തെ 2 ദിവസം മുമ്പ് ഫാദർ മാത്യു എന്ന് പറയുന്ന യോഹാനൻ്റെ വലങ്കയ്യായിട്ടുള്ള ഫാദർ ഭീഷണിപ്പെടുത്തിയായി എന്നെ ഇൻഫോം ചെയ്തിരുന്നു. ഇതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മരണ സമയത്ത് 1-2 കോളുകൾ വന്നതും വളരെ ദുരൂഹമായിട്ടുള്ള സാഹചര്യത്തിലാണെന്ന് സുമേഷ് മാർക്കോപ്പോള എന്നോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ അദ്ദേഹം മരിച്ച രീതിയും വളരെ ദുരൂഹമാണ്. ഒന്ന്, അദ്ദേഹം വെജിറ്റേറിയൻ ആണെന്ന് ഞാൻ ബോധ്യപ്പെടുന്നത് ഞാൻ തൃക്കാക്കര അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറെ കാണാൻ വേണ്ടി പോയപ്പോൾ അതിന് കൂടെ വന്ന ജസ്റ്റിനും അതേപോലെ സുമേഷ് മാർക്കോപ്പോളയും ശ്രീലാപ്പിള്ളയും ഉണ്ടായിരുന്നു.
ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചപ്പോൾ അദ്ദേഹം ഞാനും ജസ്റ്റിനും ഭക്ഷണം കഴിച്ചത് വെയിറ്റേറിയനായിരുന്നു. എന്നാൽ ശ്രീലാ പിള്ളയും അതേപോലെ സുമേഷ് മാർക്കപ്പിളയും അവിടെ മത്സ്യം ആണ് വാങ്ങിക്കഴിച്ചത്, മത്സ്യമടക്കമാണ് വാങ്ങിക്കഴിച്ചത്. അപ്പോൾ അദ്ദേഹം പ്യുവർ വെജിറ്റേറിയൻ ആണെന്ന് അദ്ദേഹം ബോധിപ്പിക്കുകയും അദ്ദേഹം ഞങ്ങൾ രണ്ടുപേരും കോഴിക്കോടുകാരാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നേക്കാൾ മുന്നേ കയറി ഭക്ഷണത്തിൻ്റെ പണം കൊടുത്ത് അദ്ദേഹം ഞങ്ങളുടെ ഒരു ആതിഥ്യ മര്യാദയിൽ അദ്ദേഹം മുൻതൂക്കം കാണിച്ചു. അങ്ങനെ എല്ലാ തരത്തിലും ആളുകളോട് പെരുമാറ്റ രീതിയിലും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലും പോസിറ്റീവ് എനർജി നൽകുന്ന രീതിയിലും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലെ ജീവനക്കാരെയൊക്കെ പോസിറ്റീവ് എനർജി നടത്തി പ്രവർത്തിപ്പിച്ച് ധൈര്യം കൊണ്ട് കൊടുത്ത് പ്രവർത്തിപ്പിക്കുന്ന രീതി എല്ലാം തന്നെയുള്ള ജസ്റ്റിൻ, അദ്ദേഹം മരണപ്പെട്ടത് ഏത് വിധത്തിലായാലും അത് വലിയ നഷ്ടം തന്നെയാണ്. അത് ഭാരത ലൈവിന് മാത്രമല്ല ഈ പത്രലോകത്തിന് തന്നെ വലിയ നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പിന്തുണ എന്ന് പറയുന്നത് ഒരാപത് ഘട്ടത്തിൽ ഓടിയെത്തി സഹായിക്കുന്നു, ആപത് ഘട്ടത്തിൽ എല്ലാ തരത്തിലും സ്വയം ഏറ്റെടുക്കുന്നു, പോരാട്ടം നയിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരാൾ മരിച്ചതിൻ്റെ പിന്നിൽ ദുരൂഹതകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്താതെ അദ്ദേഹത്തിൻ്റെ ബോഡി കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഞാൻ തടഞ്ഞുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് ആവശ്യപ്പെട്ടത്. അങ്ങനെ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടാണ് ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്താനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് ഉറപ്പിച്ചിട്ടാണ് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നവരെ ഞാൻ കാത്തിരുന്നിട്ടാണ് ഇന്ന് ഞാൻ അവിടെ നിന്ന് മടങ്ങിയത്, എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിൽ നിന്ന് മടങ്ങിയത്. ദുരൂഹതകളെന്ന് പറയുന്നത് അദ്ദേഹം ഒരിക്കലും വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്ന ഒരാൾ, അദ്ദേഹം എങ്ങനെ ചിക്കൻ അടങ്ങിയ ഭക്ഷണം കഴിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ചിക്കൻ ഭക്ഷണം അദ്ദേഹം കഴിക്കാറില്ല, അദ്ദേഹത്തിന് ആരോ നിർബന്ധിച്ച് ചിക്കൻ അടങ്ങിയ ഭക്ഷണം കഴിച്ചു എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് എവിടെ വെച്ച് പറഞ്ഞു എന്ന് കൃത്യമായി ഞാൻ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതായത് അദ്ദേഹം ട്രെയിനിനകത്ത് വെച്ചിട്ടാണ് ചെസ്റ്റ് പെയിൻ ഉണ്ടാകുന്നു എന്ന് പറയുന്നത്. അദ്ദേഹത്തെ പുറത്ത് കൊണ്ടുവരുന്നു, മെഡിക്കൽ ട്രസ്റ്റിൻ്റെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലുള്ള യൂണിറ്റിൽ കൊണ്ടുപോകുന്നു. അവിടെ വെച്ചിട്ട് അദ്ദേഹം പറയുന്നു ഞാൻ ചിക്കൻ എൻ്റെ ഒരു ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ആ കഴിച്ച ഭക്ഷണത്തെക്കുറിച്ച് അദ്ദേഹം സ്പെസിഫിക്കായി പറയണമെങ്കിൽ എന്തോ ദുരൂഹത അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം സാധാരണ വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിക്കുന്ന ആൾ ചിക്കൻ ഫുഡ് എങ്ങനെ കഴിച്ചു എന്ന് വളരെ ഗൗരവമായൊരു കാര്യം തന്നെയാണ്. അത് അദ്ദേഹം മരണത്തിന് മുമ്പ് പ്രധാനമായും പറഞ്ഞിട്ടുണ്ട്, മെഡിക്കൽ ട്രസ്റ്റിൻ്റെ ഡോക്ടർമാരുടെ ആ യൂണിറ്റിലെ ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ മരണം അതിനകം തന്നെ നടന്നു കഴിഞ്ഞിരുന്നു. 3:49 അദ്ദേഹം മരണപ്പെട്ടത്. ആ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് ബോധ്യപ്പെടുമ്പോഴും രണ്ട് തരത്തിൽ അങ്ങനെ ആ മരണം ആവാമെന്ന് കൂടി ഞാൻ ചിന്തിക്കുന്നുണ്ട്. ഒന്ന്, ആരോ കരുതിക്കൂട്ടി അദ്ദേഹത്തെ ഭക്ഷണം കൊടുത്ത് ഭക്ഷണത്തിൽ എന്തോ വിഷം കൊടുത്ത് കൊന്നിരിക്കുന്നു, അല്ല എങ്കിൽ അദ്ദേഹത്തിന് വാക്സിൻ മൂലം അതിൻ്റെ റിവേഴ്സ് എഫക്റ്റ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നു. അതാണ് അഡ്വക്കേറ്റ് വിമല അവിടെ എത്തിയിട്ട് വിമല പറഞ്ഞിട്ടുള്ളത്. അവരുടെ സഹോദരനും ഇതേപോലെ വാക്സിൻ കുത്തിവെച്ചതിൻ്റെ റിവേഴ്സ് എഫക്റ്റ് കൊണ്ട് ആണ് മരണപ്പെട്ടത്. അതിൻ്റെ എല്ലാ തെളിവുകളും ഞാൻ അവരുടെ ജസ്റ്റിൻ്റെ മുഖത്ത് കണ്ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റിൻ്റെ ചെവിട്ടിൽ നിന്ന് ചോര വന്നിരുന്നു, മുഖം നീലനിറമായിരുന്നു എന്ന് പ്രത്യേകം എന്നോട് പറയുകയുണ്ടായി വിമല. ഇതേപോലെ നാഗാർജുന എൻ്റെ അടുത്ത് വന്നിട്ട് കൃത്യമായി പറഞ്ഞു ഇത് വാക്സിൻ്റെ കുത്തിവെച്ചതിൻ്റെ ഫലമായിട്ടാണ് മരിക്കുന്നത്. ഇതുപോലെ ധാരാളം ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുന്നുണ്ട്, അതിൽ പെട്ടതാണ് ഈ മരണവും എന്നാണ് പറഞ്ഞത്. എന്തായാലും ഈ മരണത്തിലൊരു ദുരൂഹത ഉണ്ടെങ്കിലും ഒന്നുകിൽ ഒരു കൊലപാതകം അല്ലെങ്കിൽ ഈ വാക്സിൻ്റെ റിസൾട്ട് എന്ന് ചിന്തിക്കാവുന്ന കാര്യങ്ങളുണ്ട്. മറച്ചു ആവാം, ഇതൊന്നുമല്ലാതെ അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചതോ ആകാം. എന്തായാലും ഈ 3 കാര്യങ്ങൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ മരണവുമായി കാണാം. അതെല്ലാം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് തെളിഞ്ഞു വരുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യം. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമായി പറയും, ഭാരത് ലൈവിന് ഇരട്ട ദുരന്തം വളരെ വലിയ നഷ്ടം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പത്രലോകത്തിനുണ്ടാക്കിയ നഷ്ടം പോലെ തന്നെ ഭാരത് ലൈവിന് 2 മരണം വഴി വലിയ ദുരന്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതായത് പ്രദീപിൻ്റെ മരണവും അതേപോലെ ജസ്റ്റിൻ്റെ മരണവും. എന്തായാലും ജസ്റ്റിൻ്റെ ആത്മാവിനും അവരുടെ ആത്മാവിനും നിത്യശാന്തി നേരുന്നു. അതോടൊപ്പം ഈ സന്ദർഭത്തിൽ ഭാരത് ലൈവിനും അതേപോലെ കുടുംബാംഗങ്ങൾക്കും അവിടെയുള്ള സ്റ്റാഫുകൾക്കും അവർക്കുള്ള ദുഃഖത്തിലും ഞങ്ങൾ പങ്കുചേരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ആദരാഞ്ജലികൾ ക്രൈമിൻ്റെയും എൻ്റെയും പേരിൽ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.